നമസ്തേ. വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയുടെയും ഫലം പറയുന്ന സമയം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് ആ സമയം മുതൽ കേട്ടാൽ മതി. ഈ ആഴ്ച ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല രീതിയിൽ ആരംഭിക്കും. കാരണം ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ ചേരാനായി ആലോചിക്കാം. ഈ ആഴ്ച ഏതെങ്കിലും പൂർവിക സ്വത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഗണ്യമായ തുക ലഭിക്കും. എന്നിരുന്നാലും ലാഭകരമായ ഓരോ ഇടപാടുകളും അവസാനിക്കുന്നതിനു മുമ്പ് അജ്ഞാതരായ ആളുകളുടെ മുന്നിൽ നിങ്ങൾ നടത്തുന്ന ഇടപാടിനെ കുറിച്ച് പറയാതിരിക്കുക. കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തോഷം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ പല അംഗങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഇതുമൂലം അവരുടെ പരിശ്രമം കൊണ്ട് വീടിന്റെ പരിസ്ഥിതി പൊരുത്തപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒപ്പം പങ്കാളിയോടൊപ്പം നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കുന്നതിലൂടെ അവയ്ക്ക് പ്രാധാന്യം നൽകും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സംഭാഷണ സമയത്ത് ഒരു സംവാദ സാഹചര്യം ഉണ്ടാകാം. ഈ ആഴ്ച നിങ്ങൾക്ക് അല്പം അലസത അനുഭവപ്പെടാം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശംസ നേടാൻ നിങ്ങൾ ഉത്സുകരാകും. ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ മുന്നേറാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ ചില വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ മുൻ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ മറ്റു പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഇത് സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ നിരന്തരം മാറ്റങ്ങൾ വരുത്തും. ഇതിനായി മെച്ചപ്പെട്ട ആരോഗ്യ ജീവിതത്തിനായി യോഗ ചെയ്യാനും പതിവായി വ്യായാമം ചെയ്യാനും നിങ്ങളുടെ ആശ്വാസ മേഖലയിൽ നിന്ന് സ്വയം പുറത്തെടുക്കാനും നിങ്ങൾക്ക് തീരുമാനിക്കാം. വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ശരിയായി ആലോചിക്കാതെ നിങ്ങളുടെ പണം വീടിന്റെ നിരവധി വസ്തുക്കൾക്കായി ചെലവഴിക്കും. ഇത് ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഠിനമാക്കും. നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കും. അതുകൊണ്ട് ഈ ആഴ്ച ഒരു നല്ല പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളെ സന്തോഷിപ്പിക്കും. ഈ പ്ലാൻ എവിടെയെങ്കിലും ഒരു ഉല്ലാസയാത്ര പോകാനായിരിക്കും. അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീണ്ടും ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ ഈ ആഴ്ച എല്ലാ ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി ആവശ്യമായ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് മടിയും തോന്നാം. ഈ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങളോടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെയോ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലത്ത് പോയി അവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച ഈ രാശിക്കാർക്ക് അവരുടെ ജോലിയിൽ നിന്ന് ഒരു ഒഴിവ് ലാഭിക്കാം. ഈ സമയത്ത് കൂടപ്പിറപ്പുകളോടൊപ്പം ഒരു സിനിമ അല്ലെങ്കിൽ മത്സരം കാണാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ജോലിസ്ഥലത്തെ നിങ്ങളുടെ പ്രതിച്ഛായയെ ഇത് ബാധിക്കും. ഈ ആഴ്ചയിലുടനീളം നിങ്ങളുടെ രാശിയിലെ നിരവധി ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും നിങ്ങളുടെ കഠിനാധ്വാനം അനുസരിച്ച് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെയും സഹായം സ്വീകരിക്കുക. മിഥുനം രാശി. ഈ ആഴ്ച നേത്ര സംബന്ധമായ തകരാറുകളുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യേക ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകളെ ശരിയായ പരിചരണത്തിൽ വിജയിപ്പിക്കുക മാത്രമല്ല, അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏത് തീരുമാനവും നിങ്ങൾക്കെടുക്കാം. സാമ്പത്തികപരമായി ഈ ആഴ്ച നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ധാരാളം സാധ്യതകൾ കൊണ്ടുവരും. എന്നാൽ ഈ സാധ്യതകൾ തിരിച്ചറിയാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവ ശരിയായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ആഴ്ചയിൽ മദ്യം പോലുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കഴിക്കുന്നത് നിങ്ങളുടെ കുടുംബ സമാധാനത്തെ ബാധിക്കും. അതിനാൽ വീട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് അത്തരം മോശം ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തെ മോശമായി ബാധിക്കും. ഈ ആഴ്ച നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷീണവും സങ്കടവും വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളെ ശല്യപ്പെടുത്തുക മാത്രമല്ല, ഈ സാഹചര്യങ്ങൾ കണ്ടതിനു ശേഷം നിങ്ങളുടെ പ്രണയ പങ്കാളിക്ക് സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങൾക്ക് ജോലിയിൽ കൃത്യമായി മുന്നേറുന്നതിൽ പ്രശ്നങ്ങൾ നേരിടാം. എന്നാൽ സ്വയം ഉയർന്നവരാണെന്ന് കരുതി മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിയാം. ഇത് ഭാവിയിലെ പരാജയത്തിന് കാരണമാകാം. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനം അനുസരിച്ച് പരീക്ഷയിലെ ഫലങ്ങൾ ലഭിക്കില്ല. ഇത് അവരെ വേദനിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പരാജയവും വിജയവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ശാന്തരാക്കേണ്ടതാണ്. കർക്കിടക രാശി. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ചുകൂടി സംവേദനക്ഷമത കാണും. ഇതിനാൽ മുമ്പത്തേതിനേക്കാൾ മികച്ച ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതശൈലി പരിപാലിക്കുകയും നല്ല ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പണം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല നിക്ഷേപം നടത്താൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം. നിങ്ങൾ നടത്തുന്ന ഈ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാഭം ലഭിക്കുകയില്ല. മറ്റുള്ളവരോട് നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ നിങ്ങൾ പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത് മൂലം നിങ്ങൾ സ്വയം കുഴപ്പത്തിലാകാം.
എന്നാൽ ഈ ആഴ്ച നിങ്ങൾ ഇത് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടാം. നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഈ ആഴ്ച അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയും. ഇതുമൂലം നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ജോലിസ്ഥലത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കൂടുതൽ വളരാം. ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കുകയും സ്ഥാനവും കുറയ്ക്കും. ഇത് നിങ്ങളുടെ ജോലിയിൽ നേരിട്ട് നെഗറ്റീവ് സ്വാധീനം ചെലുത്തും. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ചിങ്ങം രാശി, ഈ ആഴ്ച നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാം. ഇതുമൂലം നിങ്ങളുടെ മനസ്സിന് ദൈനംദിന ജോലികളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സ്പോർട്സ് പോലുള്ള ചില പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതുമ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സൃഷ്ടിപരമായ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. നിങ്ങളുടെ മദ്യപാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി നിങ്ങളെ ദോഷകരമായി ബാധിക്കാം. ലഹരി അവസ്ഥ നിങ്ങളുടെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യത ഒരുക്കുകയും അതിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങൾ അനാവശ്യമായ സാധനങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും കുടുംബത്തിലെ നിങ്ങളുടെ ബഹുമാനത്തെയും പ്രതിച്ഛായയെയും ബാധിക്കുകയും ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ പ്രണയ പങ്കാളിക്കൊപ്പം സ്നേഹപൂർവ്വം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. അവരോടൊപ്പം പോകാനുള്ള സാധ്യതകളും ഉണ്ടാകുകയും നിങ്ങളുടെ ബന്ധത്തിൽ മാധുര്യം നിലനിർത്താൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇതിനായി കുറഞ്ഞ ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. എല്ലായ്പ്പോഴും ആസൂത്രണം ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാൻ സാധ്യയില്ല. നിങ്ങൾ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യത കാണുന്നു. അതിനാൽ തുടക്കം മുതൽ നിങ്ങളുടെ പ്രതീക്ഷകളുടെ നിയന്ത്രണം പാലിക്കുകയും നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ കുറച്ചു കാണേണ്ടതില്ല. മനസ്സിൽ സംശയം സൃഷ്ടിക്കപ്പെടുന്നത് നല്ലതാണെന്നും നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരുകയും നിങ്ങളുടെ മികച്ച പ്രകടനം നൽകുകയും ചെയ്യേണ്ടതാണ്. കന്നിരാശി, ഈ ആഴ്ച നിങ്ങളുടെ നല്ല ആരോഗ്യം കാരണം നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ പ്രായമില്ലെന്ന് കരുതിയ ആളുകളെ അവർ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കും. നിങ്ങളുടെ സജീവവുമായ മനസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തും പഠിക്കാൻ കഴിയും. സാമ്പത്തിക കാര്യത്തിൽ ഈ ആഴ്ച ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും. ഈ കാലയളവിൽ നിരവധി ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനും ധാരാളം അവസരങ്ങൾ നൽകും. ഈ ആഴ്ച വീട്ടിലെ ഒരു അംഗത്തിന്റെ ആരോഗ്യം മോശമായതിനാൽ മുൻകാലങ്ങളിൽ കുടുംബവുമൊത്ത് ഒരു യാത്ര പോകുന്ന പരിപാടി പിന്നീടത്തേക്ക് മാറ്റിവെക്കാം. ഇതുമൂലം നിങ്ങളും വീട്ടിലെ കുട്ടികളും ഒരുവിധം അസന്തുഷ്ടരായി കാണപ്പെടും. നിങ്ങളുടെ പ്രണയബന്ധം ശക്തിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങൾക്ക് എത്രമാത്രം പ്രത്യേകതയുള്ളവരാണെന്ന് തോന്നിപ്പിക്കണം. നിങ്ങൾ ഇത് ചെയ്താൽ പ്രണയ ജീവിതത്തിൽ വരുന്ന നിരവധി പ്രശ്നങ്ങൾ നീങ്ങും. നിങ്ങളിലുള്ള നിങ്ങളുടെ പ്രണയമേറ്റിന്റെ വിശ്വാസവും വർദ്ധിക്കും. പകരം അവർക്ക് നിങ്ങൾക്കായി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനും കഴിയും. ഈ ആഴ്ച നിങ്ങൾ ജോലി മാറ്റുകയോ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സുപ്രധാന തീരുമാനം എടുക്കുകയോ ചെയ്താൽ ഈ സമയം വളരെ ശുഭകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കത്തിൽ ഓരോ തീരുമാനത്തെക്കുറിച്ചും ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടതാണ്. ഈ ആഴ്ച അവർക്ക് ഇഷ്ടമുള്ള ഒരു നല്ല സ്കൂളിലോ കോളേജിലോ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്പം നിരാശരാകാം. നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ചില വാർത്ത നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കും. തുലാം രാശി, പണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. ജോലിയിലെ സമ്മർദ്ദവും ജോലിസ്ഥലത്തെയും കുടുംബത്തിലെയും പ്രശ്നങ്ങളും കാരണം നിങ്ങളുടെ ഭക്ഷണകാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ ആരോഗ്യം കുറയുന്നതിനൊപ്പം നിങ്ങൾക്ക് ചില ബലഹീനതകളും നേരിടേണ്ടിവരാം. സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിരുന്നെങ്കിൽ ഈ ആഴ്ച പൂർണ്ണമായും മറികടക്കും. സാമ്പത്തിക ജീവിതത്തിലെ ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്മിദേവിയുടെ പിന്തുണ ലഭിക്കും. അതിനാൽ കുറഞ്ഞ ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് പണം ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ തെറ്റായ സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാം. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടാകും. ഇതുമൂലം അവരുടെ ജീവിതത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളിലും നിങ്ങൾ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതായി കാണാം. ഇതിനൊപ്പം നിങ്ങളിൽ ചില രാശിക്കാർക്ക് ആഭരണങ്ങളോ വീട്ടുപകരണങ്ങളോ വാങ്ങാം. നിങ്ങൾക്ക് സാധാരണയായി ഒരു മൂന്നാമത്തെ വ്യക്തിയുമായി സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതുപോലെ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ വിഷമിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് അല്പം അലസത അനുഭവപ്പെടാം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശംസ നേടാൻ നിങ്ങൾ ഉത്സുകരാകും. ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ മുന്നേറാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. വൃശ്ചിക രാശി, ഈ സമയത്ത് നിങ്ങളുടെ മാനസിക നില വളരെ മികച്ചതായിരിക്കും. കാരണം ഈ സമയത്ത് എല്ലാത്തരം സമ്മർദ്ദങ്ങളിൽ നിന്നും സ്വയം അകന്നു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. സീസൺ മാറുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രോഗങ്ങൾ വരാമെങ്കിലും ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതിൽ ആശ്വസിക്കാം. ഈ ആഴ്ചത്തെ നിങ്ങളുടെ ചെലവുകളിലെ അപ്രതീക്ഷിത വർദ്ധനവ് നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിക്കും.
ഇതുമൂലം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. അതിനാൽ ഈ സമയം നിങ്ങൾ ശാന്തത പാലിക്കുക. ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അല്ലാത്തപക്ഷം ഈ ചിലവുകൾക്കൊപ്പം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടി വരും. നിങ്ങളോ വീട്ടിലെ ഏതെങ്കിലും അംഗമോ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ തയ്യാറാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഈ വിജയം നേടാൻ കഴിയും. ഈ സമയത്ത് പ്രത്യേക അനുകൂലമായ യോഗകൾ രൂപം കൊള്ളുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾ പതിവിലും കൂടുതൽ ശ്രമം നടത്തുകയാണെങ്കിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയും. പ്രണയകാര്യങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഈ ആഴ്ച ലഭിക്കും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആദരവും നല്ല സമ്മാനവും നേടാൻ കഴിയും. ഈ ആഴ്ച നിങ്ങളുടെ ചിന്തകളും പദ്ധതികളും കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കാം. എന്നാൽ നിങ്ങളുടെ ചിന്തകളും ഉപദേശങ്ങളും ജോലിസ്ഥലത്ത് അത്ര പ്രാധാന്യം നേടില്ല. ഈ സമയത്ത് നിങ്ങൾ സ്വയം ഏകാന്തത കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ വേഗത കുറയാം. ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച അവരുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഫലങ്ങൾ ലഭിക്കും. അതനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാകും. ധനുരാശി, മുമ്പത്തെ ആഴ്ച നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ വർദ്ധനവ് ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ ആഴ്ച നിങ്ങൾക്ക് ആ സമ്മർദ്ദം ഒഴിവാക്കാൻ തീരുമാനിക്കാം. ഇതിനായി നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരുമായോ കുടുംബാംഗങ്ങളുമായോ ചില നല്ല നിമിഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കും. ഈ സമയത്ത് നല്ലതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർദ്ധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കുട്ടികളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. ഇത് നിങ്ങളെ ഒരുവിധം വൈകാരികമായി കാണും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വികാരങ്ങൾ മറയ്ക്കുന്നതിനു പകരം അവ അംഗങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ പ്രശംസിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളോട് വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൗരവമായ കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങളോട് സംസാരിക്കും. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഒരുവിധം അസ്വസ്ഥത അനുഭവപ്പെടും. അതോടൊപ്പം നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും ഉയരാം. ഈ ആഴ്ച നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ വരുമാനത്തിൽ മികച്ച ലാഭമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അർഹതയുള്ള എല്ലാ നല്ല ഫലങ്ങളും ലഭിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ അഹംഭാവത്താൽ ഒരു ജോലിയും ഉപേക്ഷിക്കരുത്. അല്ലാത്തപക്ഷം ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഈ സമയത്ത് ഏതെങ്കിലും ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ സമയം അവർക്ക് ശുഭകരമായിരിക്കും. മകരം രാശി, പണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. ജോലിയിലെ സമ്മർദ്ദവും ജോലിസ്ഥലത്തെയും കുടുംബത്തിലെയും പ്രശ്നങ്ങളും കാരണം നിങ്ങളുടെ ഭക്ഷണകാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ ആരോഗ്യം കുറയുന്നതിനൊപ്പം നിങ്ങൾക്ക് ചില ബലഹീനതകളും നേരിടേണ്ടി വരാം. സാമ്പത്തിക വശങ്ങൾ ഉയർച്ച താഴ്ചകൾക്കും ശേഷവും സാധാരണമായി കാണപ്പെടും. ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നില്ലെങ്കിലും ക്രമേണ നിങ്ങൾക്ക് സമ്പർക്കങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ലഭിക്കാം. അതിനാൽ ഭാഗ്യം ശരിയായി പ്രയോജനപ്പെടുത്തി ഈ ആഴ്ച നിങ്ങളുടെ പണം ലാഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക. നിങ്ങളോ വീട്ടിലെ ഏതെങ്കിലും അംഗമോ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ തയ്യാറാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഈ വിജയം നേടാൻ കഴിയും. ഈ സമയത്ത് പ്രത്യേക അനുകൂലമായ യോഗകൾ രൂപം കൊള്ളുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾ പതിവിലും കൂടുതൽ ശ്രമം നടത്തുകയാണെങ്കിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയും. നിങ്ങൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രണയ ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഒപ്പം നിങ്ങളുടെ പ്രണയ ജീവിതം വളരും. അവിവാഹിതരായ രാശിക്കാർക്ക് കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഈ ആഴ്ച വാണിജ്യ നിയമപരമായ രേഖകൾ മനസ്സിലാക്കാതെ അവ ശരിയായി വായിക്കാതെ വ്യാപാരികൾ ഒപ്പിടരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളിൽ അകപ്പെടാം. അതിനാൽ രേഖകളെക്കുറിച്ച് അശ്രദ്ധരാകാതിരിക്കുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആസ്വദിക്കും. അതിനാൽ അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കാം. കുംഭം രാശി, ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ കരുത്തിലും സമയം വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നന്നായി പരിപാലിക്കും. ഇക്കാരണത്താൽ കുടുംബത്തിൽ നിങ്ങളുടെ ബഹുമാനവും ആദരവും കൂടാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നും പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ കഴിയും. എന്നാൽ ശരിയായ സമയത്ത് പണം മടക്കി നൽകാത്ത ആളുകൾക്ക് പണം നൽകുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാം. ഈ ആഴ്ച നിങ്ങളുടെ സംഭാഷണവും വാക്കുകളും നിയന്ത്രിക്കേണ്ടതാണ്. ഈ സമയത്ത് കുടുംബത്തിലെ ഒരു അംഗവുമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധരണകൾ ഉണ്ടാവാം. അതുവഴി നിങ്ങളെ ഏതെങ്കിലും തർക്കത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും. നിങ്ങൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രണയ ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഒപ്പം നിങ്ങളുടെ പ്രണയ ജീവിതം വളരും. അവിവാഹിതരായ രാശിക്കാർക്ക്
കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ലഭിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രക്കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ഇതുകൂടാതെ ഇറക്കുമതി കയറ്റുമതി മേഖലയിലെ ആളുകൾക്ക് യാത്രകളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. ഈ ആഴ്ച വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആസ്വദിക്കും. അതിനാൽ അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യത ഉണ്ട്. മീനം രാശി. ഈ ആഴ്ച നിങ്ങളുടെ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്. ഈ രീതിയിൽ കൂടുതൽ കലോറി നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കണം. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിലെ മെച്ചപ്പെടുത്തലുകൾ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തും. മുൻകാലത്തെ എല്ലാ അപകടങ്ങളെയും അതിജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇതുമൂലം കാര്യങ്ങൾ വീണ്ടും ട്രാക്കിലേക്ക് വരും. ഈ ആഴ്ച നിങ്ങളുടെ പണം അനാവശ്യമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രകോപിപ്പിക്കും. ഇക്കാരണത്താൽ അവരുടെ ശാസനയ്ക്ക് നിങ്ങൾ വിധേയമാകാം. നിങ്ങൾ ഈ ആഴ്ച ഒരു പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ അമിത ആത്മവിശ്വാസം തോന്നരുത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം അവർ അവ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. ഈ ആഴ്ച നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താം. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം സാധാരണമായിരിക്കും. നിങ്ങളുടെ മനസ്സ് പഠനങ്ങളിൽ തിരക്കിലായിരിക്കും.